അടുത്തതായി നമ്മുടെ ഓപ്പൺ ഫോറം എന്ന സെഗ്മെന്റ് ആരംഭിക്കാൻ പോവുകയാണ്. ഒരു അതിനു മുൻപായിട്ട് കഴിഞ്ഞ ഓപ്പൺ ഫോറത്തിൽ ഉള്ളതുപോലെ തന്നെ നമ്മൾ നല്ലൊരു പാട്ടൊക്കെ പാടാം. ഓക്കെ, റെഡി? താങ്കൾ വന്നത് കൊണ്ടുള്ള റോളാണിത്. ഓക്കെ, നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ ക്ഷയമായിട്ട് പഠിത്ത ചോദ്യം, താങ്കൾ അന്നേം റസൂലുവിന്റെ സിനിമയിലൂടെയാണ് ഈ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. സോ താങ്കളുടെ ഡാൻസിൽ പെർഫോമൻസ് കണ്ടിട്ട് വന്ന ഒരു ഓഫർ ആയിരുന്നു ആ ഒരു സിനിമ? വഴിയാണ് അത് വന്നത്. അൻവർ എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ് സൗബിൻ. അപ്പം സൗബിനാണ് അന്യസുള്ള അഭിനയിക്കുന്നു. അങ്ങനെ രാജീവ് രവിനോട് പറഞ്ഞാണ് ഇരിക്കാൻ കഥാപാത്രം ചെയ്യാനുള്ള ആളെ മതിയായി ഇങ്ങനൊരാളെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടിട്ടാണ് ഞാൻ അബീക്ക എന്ന് വിളിക്കുന്ന മിമിക്രി കാലിൽ തന്നെ അഗ്രഗണ്യനായ ഒരു വ്യക്തിയുടെ മകനാണ് താങ്കൾ. അപ്പോ അച്ഛന്റെ ഒരു പാത പിന്തുടരുന്നതിൽ എത്രത്തോളം സന്തോഷമുണ്ട്? അതെന്തായാലും ഒബ്വിയസ്ലി വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അതെ, ചോദിച്ച ചോദ്യം ചോദിച്ചിട്ട് ഇവിടുത്തെ കുട്ടികളിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം. ഭയങ്കര കടുകട്ടിയുള്ള ചോദ്യങ്ങളായിരിക്കും എല്ലാം വരാൻ പോകുന്നത്. അതിലെല്ലാം വളരെയധികം നല്ല അഭിനയ മുഹൂർത്തങ്ങളുള്ള സീൻസുണ്ടാണ്. അതിലെനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, അതിലൊരു സീനുണ്ട് താങ്കളുടെ സൗദിക്കും ചേർത്തിട്ടുള്ളത്, അതേപോലെ തന്നെ ചേട്ട എന്ന് വിളിക്കണമെന്ന് സൗദിക്ക് പറയുമ്പോ താങ്കൾ ആദ്യം മടി കാണിച്ചു, പിന്നീട് വീണ്ടും വീണ്ടും അത് ഫോൺ ചെയ്യുമ്പോഴാണ് താങ്കൾ പറഞ്ഞ സൗദിക്ക് തിരിഞ്ഞൊരു ചിരിയൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ചെയ്യാൻ സമയത്ത് നിങ്ങൾ കുറെ അതിന് മുന്നേ പ്രാക്ടീസ് ചെയ്യോ, അതോ നാച്ചുറൽ ആയിട്ട് ആ ഒരു സമയത്ത് വന്നു പോകുന്നതാണോ? ആ സീൻ ആ സമയത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു സിനിമയാണ്. അപ്പോ അതിൽ ഏറ്റവും ഇഷ്ടത്തോടു കൂടി ചെയ്ത ഇത് പറഞ്ഞു പറയാം. എല്ലാ സീനും ഇഷ്ടപ്പെട്ട സീനിലൊരു താലൂക്ക് മീൻ പിടിച്ചെടുക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീൻ കുറെ നേരം ഷൂട്ട് ചെയ്തിട്ടാണ് അത് കിട്ടിയത്. അപ്പൊ ആ സീൻ എനിക്ക് കുറച്ചൊരു എന്താ പറയുക, ചിലർ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് അത് കിട്ടി ശരിയാവുമെന്നാണ് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത്. അങ്ങനെ അറ്റാച്ച്മെന്റ് ഉണ്ട് ആ സീനോട്. താലൂക്ക് മീൻ പിടിച്ച ഒരു സീൻ ചെയ്തപ്പോൾ ചെറിയൊരു പെട്ടെന്ന് സ്ഥലങ്ങളിൽ പോയി നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. അത് ആ ദുൽഖറിന്റെ ക്യാരക്ടർ മരിച്ചു കഴിഞ്ഞപ്പോഴുള്ള ഒരു ജനങ്ങളുണ്ടായിരുന്നു. ആ സീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു അന്നത്തെ ദിവസം കുറച്ച് പ്രശ്നം പെട്ടെന്ന് ലീവ് വന്നില്ല, സ്റ്റിച്ച് ചെയ്ത് വന്നില്ല. അങ്ങനൊരു എനിക്ക് മനുഷ്യന് പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന അവസ്ഥ. സാറിനോട് ചോദിക്കാനുള്ളത്, സാറിന്റെ ആദ്യ ഫിലിം പൃഥ്വിരാജ് സാറിന്റെ അൻവറിന് ചെറിയൊരു ഷോട്ട് എടുത്തെന്ന് പറഞ്ഞു, ആ ഷോട്ട് സാറിന് എന്തെങ്കിലും ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു തോന്നുന്നു? ആ അനുഭവം എന്ന് പറയാമോ? എന്റെ നൈറ്റ് ലൊക്കേഷനിലായിരുന്നു ആ ഷൂട്ട് നടക്കുന്നത്. തലേന്നാണ് എന്നെ വിളിക്കുന്നത്. രണ്ട് കസിൻസായിട്ട് നമ്മൾ പോവാണ്. അപ്പം പൃഥ്വിരാജ് ആക്ച്വലി ഞാൻ ഇതിനു മുമ്പ് താങ്കോന്നി സിനിമ അതിൽ ഞാൻ പൃഥ്വിരാജ് ചെറിയ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ കണ്ടിട്ട് പിന്നെ ഞാൻ കാണുന്നത് അൻവറി ഇതിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. അവിടെ ചെന്നു നമ്മളങ്ങനെ രാവിലെ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മളൊരു സിനിമ അങ്ങനെ അറിയില്ല ഇത് എന്താ സംഭവം, അങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക.
ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ചെയ്തു. പിന്നെ നോക്കുമ്പോഴത്തേക്ക് അത്ര അത്ര നേരം രാജ്യം വന്നിട്ടില്ല. ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴത്തേക്കും ആള് വന്നു. പിന്നെ പെട്ടെന്ന് എല്ലാം ഓണായി. പിന്നെ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു ആക്ടിവേഷൻ വണ്ടി നമ്മൾ ചെയ്യുകയാണ്, ഇത്രയൊക്കെ ആൾക്കാരും ഉണ്ട്. ഞാനൊക്കെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്, പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര കൂടുതൽ. നീണ്ട സിനിമയിൽ പറയുന്ന നിലപാട് എന്ന് പറയുന്നത് ആ സമാധാനത്തിന്റെ മാർഗം സ്വീകരിക്കുക, സ്നേഹം ആണ് ഏറ്റവും അവസാനം അതിലേക്ക് പോകാന്നുള്ളതാണ് എൻ്റെ ഒരു അത്. അതിനെ എങ്ങനെ ഇതിലേക്കാണെന്നുള്ളതാണ് ഈടേതോടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ വയലൻസോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല മനുഷ്യൻ പേഴ്സണൽ ഈഗോ അല്ല, അങ്ങനത്തെ ഒരു റൈവറിയൊന്നും അല്ല. അതിനെ പുറത്തോട്ട് സ്നേഹമാണ് എല്ലാവരുടെയും ഒരുക്കുന്നതാണോ നിങ്ങളോട് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ട് പാരൻസിൻ്റെ തീരുമാനമാണോ സ്വന്തമായ തീരുമാനമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി ഉണ്ട്. അത് അതിലേക്ക് വന്നാൽ നമുക്ക് ഒന്നിനെ അങ്ങനെ ഇതായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ പാരൻസ് നമ്മൾ അവർ നമ്മളെക്കാളും മുന്നേ ജീവിച്ച അവർക്ക് വേറൊരു എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ കടന്നു പോയിരുന്ന സാഹചര്യം കടന്നു പോകുന്ന സാഹചര്യമുള്ള സാഹചര്യങ്ങൾ അവർ ചിലപ്പോൾ നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടാവണം. എന്ന് വെച്ചാൽ അവർ 100% ശരിയാവണമെന്നില്ല, എന്ന് വെച്ചാൽ നമ്മളും 100% ശരിയാവണമെന്നില്ല. അതിനിപ്പോൾ എങ്ങനെ പറയാൻ പറ്റുക വെച്ചാൽ ബേസിക്കലി ഉള്ളിന് നമ്മളുടെ വീടും നമ്മളുടെ ഉദ്ദേശങ്ങളും വേറാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തേണ്ടത് കറക്റ്റ് സ്ഥലത്തേക്ക് എത്തുക. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ പാരൻസ് പറയുന്നതൊക്കെ കറക്റ്റായിരിക്കും, നമ്മൾ ചിന്തിക്കുന്നതൊക്കെ കറക്റ്റായിരിക്കും. അത് നമ്മളുടെ ഉള്ളാണ് ക്ലിയർ ആക്കേണ്ടത്. ക്ലിയർ ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പീസ് നമ്മളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഒരു സമാധാനപരമായ സ്പേസിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ചുറ്റും നമ്മുടെ മനസ്സിലൊരു നന്മയുണ്ടെങ്കിൽ എന്തോരം നല്ല ആക്ടേഴ്സുള്ള ഇൻഡസ്ട്രിയാണ്. നമുക്ക് ഇന്ന് ഒരാളുടെ ഫാൻ ഞാൻ പറയും, എല്ലാവരും ഇഷ്ടമാണ്. ടോപ്പിക്കിൽ നിന്നൊന്ന് മാറാൻ ശ്രമിച്ചതായിരുന്നു, സമ്മതിക്കില്ല അല്ലേ? പക്ഷേ ഒരു ടു ലൈൻസ് കുട്ടികളുണ്ട്. ഡാൻസർ
കോമ്പറ്റീഷനിൽ അതിൻ്റെ സീനിയർ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ജാനുവൽ നടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് പറഞ്ഞൊരു ജൂനിയർ തുടങ്ങാനുള്ള പറഞ്ഞ സമസ്യം അപ്പോൾ മൈമ്പുകാരാണ്. അപ്പോൾ എന്നുവെച്ച് വെറുതെ ഒന്ന് പോകാനോന്ന് ചോദിക്കുന്നു. അങ്ങനെ ഞാൻ പോയി പങ്കെടുത്ത് ഡാൻസ് ചെയ്തു. പിന്നെ അതിനുശേഷം അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ ഒരു സീസൺ അഭിനയിച്ചു. അപ്പോൾ കുറച്ച് ഹലോ കുട്ടി ചേട്ടനായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് അത് കുറച്ചൊരു ഇതായപ്പോൾ എനിക്ക് തോന്നുന്നു ആ ബീസിനാണ് നല്ല സൗകര്യം ഈ പറഞ്ഞ സിനിമയിൽ വിളിക്കുന്നു അനുഭവം. അങ്ങനെ 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 കണക്ട് ചെയ്ത് കോയിൻസിഡൻ്റായിട്ട് അഭിനയത്തിലോട്ട് വന്ന് പഞ്ചാബിൻ്റെ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ആഗ്രഹിക്കുന്നതാണ് സംഭവിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാനത് നമ്മൾ മനസ്സിലോട്ട് നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ ചിന്തിക്കുന്നതല്ലേ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞ് സിനിമ ആരെങ്കിലും സെറ്റ് ചെയ്യണം, ക്യാമറ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ളൊരു ബിഹൈൻഡ് സ്ക്രീനും അങ്ങനെയൊരു ഐഡിയ ഉണ്ടായിരുന്നു. ചെറുപ്പം ആ ഒരു ടൈമിൽ അപ്പോൾ ഈ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വെച്ച് ഷോർട്ട് ഫിലിം ചെയ്യാം, അങ്ങനെയൊക്കെ ഒരു ടൈം ഉണ്ടായിരുന്നു. പിന്നെ കോൺസെൻ്റ് തന്നെ വന്നതാണ്. അതായത് ഗാലറിയിൽ നിന്ന് കളി കാണാൻ ഭയങ്കര എളുപ്പമാണ്, അല്ലെങ്കിൽ അങ്ങനെ അടിക്കും ഇങ്ങനെ അടിക്കും എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. അത് നമ്മൾ അങ്ങനെ കളിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. അങ്ങനെയുള്ള നമുക്ക് കുറേ രസകരമായ തിരിച്ചറിവുകളൊക്കെ ഉണ്ട്. കാഴ്ചപ്പാടിലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്, നല്ല രീതിയിലുമുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളുടെ എല്ലാം കുറച്ചും കൂടെ അതിന് വേറൊരു ഡെപ്ത് ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു ആംഗിൾ ഉണ്ടെന്ന് മനസ്സിലാവുന്നത് ഇതിൽ വന്നതിന് ശേഷം നമ്മൾ അനുഭവിച്ചറിയുന്നതും എല്ലാം ദുരിതം കാണുന്നതും നമുക്ക് വ്യത്യാസമുണ്ട്. അതേപോലെ വേർതിരിക്കാനും പറ്റും. അതായത് ഉത്തരവാദിത്തങ്ങൾ കൂടി. നേരത്തെ കോളേജിൽ കഴിഞ്ഞ പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാതെ സപ്ലൈകഴിച്ച് നടന്ന ഒരാളായിരുന്നു. അവിടെ നമ്മൾ പെട്ടെന്ന് വേറൊരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ കുറേ കൂടെ നമ്മൾ അതെ ബോധപൂർവം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനും കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങി. അങ്ങനെയുള്ള കുറച്ച് ചെറിയ മാറ്റങ്ങളാണ്. പിന്നെ ഞാൻ കാണുന്ന ലോകത്തിന് മാറ്റം ഉണ്ടായിരുന്നില്ല, അതായത് എൻ്റെ കാഴ്ചയ്ക്ക് ചെറിയ മാറ്റങ്ങളുണ്ട്. എനിക്കൊരു ഉണ്ടായിട്ട് പോകാം. പിന്നെ ഒരു റിക്വസ്റ്റ് ആണ്, ഞങ്ങളുടെ പ്രിയ സുഹൃത്തെ കാർത്തിക്ക് കേരളം എന്നൊരു ഫോട്ടോ എടുക്കണം ആഗ്രഹമുണ്ട്. അതിന്റെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിക്കുന്നുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ക്യാരക്ടർ കുറച്ചുകൂടെ പറഞ്ഞ സിനിമകളിൽ കുറച്ചും കൂടെ, അതായത് ജീവിതരീതിയുള്ള സിനിമകൾ കുറച്ചും കൂടെ വന്നാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ചും കൂടെ നമുക്ക് നമ്മൾ വഴിയിൽ കാണുന്ന അല്ലെങ്കിൽ എപ്പോഴും കണ്ട് മറന്ന കുറച്ച് കഥാപാത്രങ്ങളൊക്കെ സിനിമയിൽ വന്നാൽ നല്ല രീതിയിൽ നോക്കുക. അല്ലാതെ ഒരു നായക സങ്കല്പങ്ങൾ അങ്ങനെയുള്ള കുറച്ച് സങ്കല്പങ്ങൾ ഒന്നല്ലാതെ വേറെ കുറച്ച് വെറൈറ്റിയുള്ള സംഭവങ്ങൾ ചെയ്താൽ കൊള്ളാമെന്നൊക്കെയാണ്. പിന്നെ നമുക്ക് വരുന്ന സിനിമകളിൽ മെച്ചപ്പെട്ട സിനിമകൾ നമുക്ക് ചെയ്യാന്നുള്ള ഇപ്പം ഈ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം, അത് ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞത് നമ്മൾ ചുറ്റിനുള്ള കഥാപാത്രങ്ങളാണ്, ചുറ്റിനും നമ്മൾ കാണുന്നൊരു ലോകം, സിനിമയിലല്ലാത്ത നമ്മൾ കാണുന്നൊരു റിയൽ ലൈഫിൽ നമ്മൾ കാണാൻ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ, അങ്ങനെയുള്ള ഒരു ഐഡിയ. അത് കഴിഞ്ഞിപ്പോൾ നായകൻ എന്ന് പറയുമ്പോഴത്തേക്കും, വില്ലൻ എന്ന് പറയുമ്പോഴത്തേക്കും, നായകൻ നന്ദിയായിരുന്നു അവരുടെ വില്ലൻ എപ്പോഴും മോശം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ മനുഷ്യനുള്ള എല്ലാ വികാരങ്ങളും നമുക്കെങ്ങനെ അത് അതിങ്ങനെ സിനിമാറ്റിക്കായി കാണിക്കുക, അല്ലാതെ റിയലായിട്ട് സിനിമ ജീവിതം കാണുന്നതിന് ജീവിതം കണ്ടുകൊണ്ടിരുന്നില്ല, നമ്മൾ ഇന്ത്യൻ സ്ക്രീനിൽ കാണേണ്ട കാര്യമില്ല. പക്ഷെ അല്ലാതെ അതിനെങ്ങനെ രസകരമായിട്ട് കൊണ്ടുവരാൻ അങ്ങനെയുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള എന്താണ് അങ്ങനെയുള്ള കഥകൾ കാണിച്ച് പരിചിതമല്ലാത്ത ചേർന്നു എൻ്റെ ആഗ്രഹം. കുറച്ച് കാലമായി വിജയ സൂര്യ സാറിന് ജോണറിന്റെ പ്രശ്നമല്ല, ഇപ്പൊ ഈ സ്പോർട്സ് പടമോ അല്ലെങ്കിൽ ആക്ഷൻ പടമോ ത്രില്ലർ പടമോ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. എനിക്ക് ആ ക്യാരക്ടറിന്റെ ഒരു ഒരു സംഭവം എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്യണം, അല്ലാതെ നമുക്ക് എനിക്ക് അറിഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള കഥാപാത്രങ്ങളായിരിക്കും ഞാൻ തെരഞ്ഞെടുക്കുന്നത്. ഏറ്റവും
ആ സീൻ, അതായത് അത് ഞാൻ അത് അതിന് ചെയ്യുന്നതിനുള്ള അഡ്വൈസുകളാണ് തോന്നുന്നത്. ഞാൻ ആ ഫീലിലോട്ട് ഒരുപാട് നിന്നിട്ട് നമ്മൾ ആ സീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്തോ ഒരു എനിക്ക് ആ തിരിച്ച എൻ്റെ നോർമൽ സ്റ്റേറ്റിലോട്ട് വരാനുള്ള ഒരു ഇംബാലൻസ് ആവുന്നു. അപ്പോൾ അത് അങ്ങനെ അതിൻ്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റില്ല നമ്മൾ. അതായത് അത് റിയൽ ലൈഫ് അല്ല, അത് റിയൽ ലൈഫ് ആണെന്നുള്ള തിരിച്ചറിവാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ചില സമയത്ത് എനിക്ക് ഉണ്ടാവാറില്ല. ഞാൻ ഭയങ്കര റിയാലിറ്റി അങ്ങനെ പാർട്ടിയിലോട്ടൊക്കെ ചില സമയത്ത് പോകും. അത് ഞാൻ എനിക്ക് തന്നെ എന്നോട് എനിക്കുള്ളൊരു അനുഭവമാണ്. നമ്മൾ അങ്ങനെ ഒരുപാട് അതിലോട്ട് പ്രത്യേകിച്ച് ചെയ്യാൻ പാടില്ല. എന്നാൽ നമ്മൾ അതിൻ്റെ ഒരു എല്ലാത്തിൻ്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഇമോഷൻസ് ചെയ്യുമ്പോഴാണെങ്കിലും സന്തോഷങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും അതൊരു അത് വേറൊരു കഥാപാത്രമാണെന്ന് സ്വയം നമുക്ക് ആ ഒരു ഫീച്ചർ ഉണ്ടാവും. അല്ലെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ ചില സീനുകൾ ചെയ്യുമ്പോൾ ചില സമയത്ത് അതിനൊരു ബാലൻസ് പോകാറില്ല. രണ്ടാമത്തെ പടവിൽ നമ്മുടെ ഞാൻ സ്റ്റീവ് ലോപ്പസ് ചേട്ടനോടാണ് ആദ്യം കഥ പറഞ്ഞതെന്ന് കേട്ടിട്ടുണ്ട്. കേട്ടുള്ളതാണ്, ഇവിടെ വായിച്ചതാണ്. അപ്പൊ അതിനുശേഷം ചേട്ടൻ തന്നെ അത് നിരസിച്ചു. പിന്നെ തിയേറ്ററിൽ അത് ക്യാച്ച് ചെയ്തില്ലെങ്കിൽ ഒരു കൾട്ട് സ്റ്റേറ്റസ് സിനിമയിൽ ടോട്ടലൊക്കെ ആ പടം കേട്ടി. വളരെ മികച്ചൊരു സിനിമയാണ്. അപ്പൊ പിന്നീട് ആ പടം കമ്മിറ്റ് ചെയ്യാത്തതിൽ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ട്? അതൊരു കൾട്ട് സ്റ്റേറ്റസ് ആയ കിട്ടിയതിനു ശേഷം ചേട്ടനോടാണോ അത് ആദ്യം പറഞ്ഞത്? എന്നെ വെച്ചാണ് ഞാൻ അഞ്ചു സാറാം കഥ ആലോചിച്ചത്. എനിക്ക് ആ സമയത്ത് ഫസ്റ്റ് ഇയർ കോളേജ് തുടങ്ങി നിൽക്കുന്നൊരു ടൈമായിരുന്നു. അതായത് ഇത്രയും ദിവസം ഞാൻ മാറ്റി വരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഇയർ എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം കൊണ്ടാണ് മാറിയത്. പിന്നെ ഇല്ല, എനിക്ക് ഉള്ളതല്ല എന്ന് ഞാനത് കുടുംബം ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ വിഷമമാണ്. ഒരു തലമുറ ചില ആളുകൾ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നു. അതൊക്കെ ചില എതിർക്കുകയും ചെയ്തൊരു കാര്യമുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ യുവന നടനെന്ന ഈ മലയാള സിനിമയിലെ ലിംഗ സമത്വ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് എന്താണെന്ന് പറഞ്ഞാൽ ബാധിച്ച കാര്യങ്ങളൊന്നും ചോദിച്ചു. അതായത് എല്ലാ സംഘടനകളും എല്ലാം എല്ലാ ഒത്തുചേരലും ഉള്ളൂ. അവരവരുടെ പോയിന്റ്സ് കൃത്യമാക്കാൻ അല്ലെങ്കിൽ അത് കുറവായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും അവർ ചെയ്യുന്നത്. ഒരു രീതിയിലുള്ള സംഘടനകളായിരുന്നു എല്ലാം അവരവരായിട്ട് അവർക്ക് കണ്ടുവരുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെയൊരു അഭിപ്രായം എനിക്ക് പറയാനായിട്ട് അറിഞ്ഞുകൊണ്ട് നമുക്കൊരു ഒരു കാര്യത്തെക്കുറിച്ച് ക്ലീനായ ഒരു ക്ലാരിറ്റി ഉണ്ടാകുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ചൊരു അഭിപ്രായം അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഇത് ഇങ്ങനെ ഒരു ഇത് ശരിയാണ് അല്ലെങ്കിൽ ഇതൊക്കെയാണെന്നുള്ള ഒരു പൂർണ്ണമായ ധാരണയില്ല. നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇതെല്ലാം എല്ലാം ആവശ്യമാണ്. എല്ലാം അതിൻ്റെതായ ഒരു ആൾക്കാർക്ക് അങ്ങോട്ടും ആ ഒരു റെസ്പെക്റ്റും സ്നേഹവും നഷ്ടപ്പെടാത്ത രീതിയിൽ എന്തും അത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ അത് അങ്ങനെ എനിക്ക് പ്രോത്സാഹിപ്പിക്കുന്നത്. കുറേ കഥകൾ കേൾക്കാനുള്ള ഒരു അവസരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തൊരു ഫിൽറ്ററിങ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. മുമ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഇത് കേൾക്കും. അപ്പോൾ ഒരുപാട് സമയവും കാര്യങ്ങളും ഇപ്പം നമുക്കത് മാനേജ് ചെയ്യാനുള്ള ഒരു ഞാൻ തന്നെ ഇത് ചെയ്യും ഇതൊരു പ്രോസസ് ഉണ്ടല്ലോ. അതിന് മാക്സിമം പറ്റുന്ന രീതിയിൽ ഫിൽറ്റർ ചെയ്യാനുള്ള ശ്രമം നടത്തും. പിന്നെ മാക്സിമം കേൾക്കാൻ പറ്റുന്നതെല്ലാം കേട്ട് തീർക്കാറുണ്ട്. എന്റെ സമയം അനുവദിക്കുന്ന രീതി. ഈ കുട്ടി എന്തുകൊണ്ടാ ചോദിച്ചെങ്കിൽ അവിടെ ഒരു കുട്ടി ഡയറക്ടറാണ്. ഇവിടെ പ്രദർശിപ്പിച്ച ലഞ്ച് ബ്രേക്ക് എന്ന സിനിമയുടെ ഡയറക്ടറാണ് തമന്ന. സെവൻത് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ടായിരുന്നു എനിക്ക് ചോദ്യം ചോദിച്ചത്. അപ്പൊ ഇനി എന്തായാലും സമയം കൊടുത്തേ വെച്ചു.